നടന്ന് നടന്ന് ഡറോൺ സ്ട്രീറ്റിലെത്തി ജെറുസലേമിലെ ഡറോൺ സ്ട്രീറ്റിലെത്തിയിരിക്കുകയാണ്. ഇവിടെ നമ്മൾ എൽസിനെയും ഫിലിപ്പീൻസ് എന്നുള്ള എൽസിനെയും ജാനനെയാണ് കണ്ടുപിടിച്ചിരിക്കുന്നത്. നമുക്ക് ഇവരെ കൊണ്ട് നമുക്ക് ക്രിസ്മസ് വിഷ് ചെയ്യിക്കാം. അതല്ലേ, ക്രിസ്മസ് കാലമാകുമ്പോൾ പിന്നെ അതല്ലാതെ മറ്റൊന്നാണ് അല്ലേ. അപ്പോൾ ഒരു അടിപൊളി ക്രിസ്മസ് വിഷസ് ടു ദ ഓൾ പീപ്പിൾ. Yes. Thank you so nice much. To meet you. Thank you so much, Elsie and Dana. Okay. Thank you. Rina, see you, Rina. Bye bye. അപ്പം നമ്മൾ ഈ സ്ട്രീറ്റിൽ നമ്മൾ കണ്ടത് ജെറുസലേമിലെ സ്ട്രീറ്റുകളാണ് നമ്മൾ കാണുന്നത്. മനോഹരമായിട്ടുള്ള വൃത്തിയായിട്ടുള്ള സ്ട്രീറ്റും ഇവിടെ ഇത് മലയാളികളാണല്ലോ എവിടെയാണ് നിങ്ങൾ? നമ്മളിത് എവിടെ വെച്ച് രണ്ടുമൂന്ന് മലയാളികളെ കണ്ടിട്ടുണ്ട് കേട്ടോ. ഹലോ, എന്റെ പേരെന്താ? ഹായ്. ഹായ്, എന്റെ പേരെന്താ? എന്റെ പേര് എബി. എബി, എവിടെ ജോലി ചെയ്യുന്നു? ഞാൻ ജെറുസലേമിൽ തന്നെ. ജെറുസലേമിലാണോ? അതെ. അറിയാവുന്നവർക്കും അറിയാത്തവരും ഇതുപോലെ എന്നെ പോലെ കളിക്കാറുണ്ട്. എബിനെയാണ് പരിചയപ്പെട്ടത്. എബിൻ പറയുന്നത് ഇത് കണ്ടിട്ട് വലിയൊരു പിയാനോയാണ് നമ്മൾ കാണുന്നത്. ഈ പിയാനോ ഇവിടെ ഈ സ്ട്രീറ്റിൽ ഇതിലേപ്പെട്ട് നടന്നു പോകുന്നവർക്ക് ആർക്ക് വേണമെങ്കിലും വന്നിരുന്ന് വായിക്കാനും ഒക്കെ ഉള്ള ഒരു ഫെസിലിറ്റിയാണ് ഈ പറയുന്നത്. അപ്പൊ ഇവിടെ വന്നിരുന്ന എന്താ പറയുക, നമുക്ക് ഇവിടെ വന്നിരുന്ന ഇങ്ങനെ ഈ മ്യൂസിക് ശരിക്കും പറഞ്ഞാൽ നമുക്ക് അറിയില്ല എന്താ ഇത് വായിക്കാനൊന്നും നമുക്ക് അറിയില്ല. എങ്കിൽ പോലും നമ്മൾ ജസ്റ്റ് അവിടെ പോയിരുന്ന് ഇതൊക്കെ ഒന്ന് കീബോർഡൊക്കെ ഒന്ന് വായിച്ച് കഴിയുമ്പോൾ അതിൻ്റെ ആ ഇൻസ്ട്രുമെൻസ് ഒന്ന് വായിച്ച് കഴിയുമ്പോൾ നമുക്ക് ചിലപ്പോൾ മനസ്സിനൊക്കെ ഒരു റിലാക്സേഷൻ കിട്ടും. അപ്പോൾ എനിക്ക് തോന്നുന്നു ഇപ്പോൾ പോയിട്ട് ഞാനതൊന്ന് ഒന്ന് വായിച്ചാലോ എന്ന് എനിക്ക് തോന്നുന്നു. എബി, ഞാനൊന്ന് വായിച്ചോട്ടെ? അത് വരട്ടെ, നമുക്കതൊന്ന് പോയി നോക്കാം കേട്ടോ. വായിച്ചു നോക്കാം, ഞാനൊന്ന് വായിച്ചു നോക്കാം. എബി, ഒന്ന് വീഡിയോ എടുക്കാവോ? ജെറുസലേമിലെ ഹിലൽ സ്ട്രീറ്റിലുള്ള ഫെസിലിറ്റി ആണ് ഈ കാണുന്നത്. ഇത് കണ്ടില്ലേ, ഇതൊരു വലിയൊരു സ്ട്രീറ്റാണ് ഈ കാണുന്നത്. ഇവിടെയാണ് നമ്മൾ ഇത്രയും വലിയൊരു പിയാനോ ഉണ്ടാവും, നല്ല അടിപൊളി പിയാനോയാണ് ഉള്ളത്. ഇപ്പൊ ഞാനിപ്പോ വായിക്കുന്നതിനെ നിങ്ങൾ വിചാരിക്കും എനിക്ക് ഇതിനെ പറ്റി ഭയങ്കര അറിവുള്ളതാണ്, ഞാനിത് മ്യൂസിക് പഠിച്ചിട്ടുള്ളതാണെന്നൊക്കെ നിങ്ങൾ വിചാരിക്കും. പക്ഷെ ഒന്നും പഠിച്ചിട്ടില്ല, ജസ്റ്റ് നമ്മൾ വന്നിരുന്നത്രേ. നല്ലൊരു റിലാക്സേഷൻ ആണ് നമുക്കിത്. പ്രശ്നങ്ങളും ദുഃഖങ്ങളൊക്കെ മനസ്സിൽ വെച്ചിട്ടിരിക്കാന്നുള്ളതല്ല, നമ്മളതൊക്കെ എന്താ പറയുക, ഇങ്ങനെ ഇറങ്ങി നടക്കുമ്പോഴും കുറച്ച് ആൾക്കാരെ കാണുമ്പോഴും ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ നമ്മളിങ്ങനെ ഇതൊക്കെ ഇൻവോൾവ് ആകുമ്പം കുറേയധികം ടെൻഷനുകളൊക്കെ നമ്മൾ മാറും. അപ്പോൾ എനിക്ക് പറയാനുള്ളത് എല്ലാവരും ഇത് കിട്ടുന്നത്രത്തോളം സമയം നിങ്ങളുടെ സന്തോഷങ്ങൾക്ക് വേണ്ടിയിട്ട് കണ്ടെത്തുക, സന്തോഷിക്കുക. കിട്ടുന്ന സമയം അത്രയും സന്തോഷിക്കുക. മനോഹരമായി ക്രിസ്മസ് ഒക്കെയാണ് വരുന്നത്. ക്രിസ്മസിൻ്റെ ദിവസങ്ങളൊക്കെ ഏകദേശം കുറച്ച് ദിവസം കൂടിയുള്ള ക്രിസ്മസ്. അപ്പോൾ ക്രിസ്മസൊക്കെ എല്ലാവരും അടിച്ചു പൊളിക്കുക. ഇവിടെ യുദ്ധങ്ങളും പ്രശ്നങ്ങളൊക്കെയാണ്, അതൊരു വശത്ത് നടക്കും. പക്ഷേ നമ്മളെല്ലാവരും നമ്മുടെ മനസ്സിൽ നമ്മൾ ക്രിസ്മസിൻ്റെതായിട്ടുള്ള എല്ലാവിധ സന്തോഷങ്ങളും കൊണ്ടുവരിക. എല്ലാവരും നന്നായിട്ട് ക്രിസ്മസ് ആഘോഷിക്കുക. അപ്പം ജെറുസലേമിലെ ഹിലൽ സ്റ്റേറ്റിൽ നിന്നും റീന ജോൺസൺ എല്ലാവർക്കും നല്ലൊരു ക്രിസ്മസ് ദിനം ആശംസിക്കുന്നു. താങ്ക് യു സോ മച്ച്.